വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ബോർഡറിലും വിവിധ സംസ്ഥാനങ്ങളിലും സർക്കാരിന്റെയും പോലീസിന്റെയും അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ട് കർഷക സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് കെ വി ബിജു പറഞ്ഞു. തൊടുപുഴ കർഷക സമര ഐക്യദാർഢ്യ കേന്ദ്രത്തിലെ 90-ാം ദിന സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉൽപാദന ചെലവിന് ആനുപാതികമായി MSP ഉറപ്പ് നൽകി അധികാരത്തിലേറിയവർ നിലവിലുണ്ടായിരുന്ന മിനിമം വിലയും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള പ്രാദേശിക ചന്തകളും ഇല്ലാതാക്കുകയും കാർഷിക മേഖല പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് കൈപ്പിടിയിലാക്കാനുള്ള കരുക്കൾ നീക്കുകയും ഇങ്ങനെ സർക്കാരിന്റെയും പോലീസിന്റെയും അടിച്ചമർത്തലുകളെ നേരിട്ടുകൊണ്ട് കർഷക സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് കെ വി ബിജു പറഞ്ഞു. അതിനുശേഷം പല MPMC ആക്ടിലും MSP താഴെയുള്ള വിൽപ്പന കുറ്റകരമല്ല. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര, ഹരിയാന, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ കൊണ്ടുവന്നു. സർക്കാർ നിശ്ചയിച്ച വരിയിലും താഴെയുള്ള വിൽപ്പന കുറ്റകരമാണ്, വാങ്ങൽ കുറ്റകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ കുത്തകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതാരും തന്നെ നടപ്പാക്കാനായിട്ട് തയ്യാറായിട്ടില്ല. 1972 മധ്യപ്രദേശില് FPMC ആക്ട് കൊണ്ടുവരുന്നത്. മധ്യപ്രദേശ് കുബാജ് മണ്ഡി അധിനിയം 1972 എന്ന് പറയുന്ന നിയമത്തില് സെക്ഷൻ 36 വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഓപ്ഷൻ ഷുഡ് നോട്ട് ബി സെറ്റിൽഡ് ബിലോ ഗവൺമെന്റ് ഡിക്ലെയർഡ് പ്രൈസ്. സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്നതാണ് ഗവൺമെന്റ് ഡിക്ലെയർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ MSP തരവില്ല, അതുപോലെ തന്നെ ഓപ്ഷൻ സെറ്റിൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ ഷുഡ് നോട്ട് ബി സ്റ്റാർട്ട് ബിലോ ദി ഗവൺമെന്റ് ഡിക്ലെയർഡ് പ്രൈസ്. അതായത് ലേലം യാതൊരു കാരണവശാലും തന്നെ സർക്കാർ നിശ്ചയിച്ച തറവിലയിലും കുറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ആരംഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സർക്കാർ നിശ്ചയിച്ച വിലയിലും താഴെ സെറ്റിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് തറവില നൽകണം വണ്ടികളിൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളില് തറവില കർഷകന് നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായ നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഇവരൊരു നിയമം കൊണ്ടുവരുന്നത്. കർഷക സമര ഐക്യദാർഢ്യ സമിതി ജില്ലാ വൈസ് ചെയർമാൻ TJ പീറ്ററിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ N വിനോദ്കുമാർ, രാജു സേവിയർ, ഷാജി തൊണ്ടത്തിൽ, ഹരിലാൽ ജി, ജെയിംസ് കോലാനി, KL ഈപ്പച്ചൻ, KM സാബു, സെബാസ്റ്റ്യൻ എബ്രഹാം, അബ്ദുൾ അസീസ്, സേവർ തൊടുപുഴ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കമ്മിങ് സൂൺ, ഓർഗാനിക് ഫാം ടൂറിസം ഇൻ തൊടുപുഴ. ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയുടെ കവാടമായ തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് അതിവിശാലമായ കുന്നിൻ ചെരുവുകൾ, വെള്ളച്ചാട്ടം, വനാന്തരങ്ങളുടെ സാദൃശ്യം തോന്നുന്ന നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വൻമരങ്ങളുടെ ചുവട്ടിലെ വിശ്രമ സ്ഥലങ്ങൾ, ഊഞ്ഞാലുകൾ, ഏറുമാടങ്ങൾ, തികച്ചും പ്രകൃതിയോട് കൂട്ടിയിണക്കിയുള്ള ഓർഗാനിക് ടൂറിസം. ഈ ഓർഗാനിക് ടൂറിസം ആസ്വദിക്കുവാൻ വരുന്നവർക്ക് രുചിക്കൂട്ടുകളുടെ കലവറയായ മലബാറി ഭക്ഷ്യവിഭവങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക്, ലൈഫ് ഫിഷിംഗ്, അലങ്കാര മത്സ്യങ്ങൾ, വളർത്തു മത്സ്യങ്ങൾ, നയന മനോഹരങ്ങളായ ബാംഗ്ലൂരിനം പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, സിറാമിക് പോട്ട്, ഓർഗാനിക് വളങ്ങൾ, നൂതന കാർഷിക വിപ്ലവത്തിന്റെ ഡിജിറ്റൽ ആവിഷ്കാരം. സമൃദ്ധി ഓർഗാനിക് നഴ്സറി, വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 9495-96573.